മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഒരു ടി വി സ്പെഷ്യലാണ് ഇന്ന് ഡിസ്നി പ്ലസിലൂടെ പുറത്തുനിന്നിട്ടുള്ള ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ഹോളിഡേ സ്പെഷ്യൽ. ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡ് മാത്രമാണ്, ഒരു സീരീസ് പോലെ ഒരു സിനിമയല്ല. ഇതിനു മുമ്പ് എങ്ങനെയാണോ വേർ വുൾഫ് ബൈ നൈറ്റ് ഇറങ്ങിയത് അതേപോലെ തന്നെ. അപ്പോൾ മാർവൽ ഈ ഒരു ഫേസ് ഫോറിലെ അവസാനത്തെ ഒരു സ്പെഷ്യൽ കൂടിയാണ്, അല്ലെങ്കിൽ അവസാനത്തെ എൻഡ് പോർഷൻ കൂടിയാണ് ഈ ഒരു ഹോളിഡേ സ്പെഷ്യൽ എന്ന ഒരു സ്പെഷ്യൽ സാധനം. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഫേസ് ഫോർ അവസാനിച്ചു. അപ്പോൾ അവസാനിക്കുന്ന നല്ലൊരു എൻഡ് നോട്ടോടെയാണെന്ന് പറയാം. ഇത് ഒരുപാട് അങ്ങോട്ട് വലിയ സംഭവം അല്ല, എങ്കിലും ആ ഒരു 40-45 മിനിറ്റ് നമുക്ക് കൺകുളിർക്കേ കാണാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ ഈ ഒരു സ്പെഷ്യലിനകത്തുണ്ട്. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ടീമിലുള്ള സ്റ്റാർ ലോഡിന് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് ക്രിസ്മസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ട ക്രിസ്മസ് തിരിച്ചു കൊടുക്കാനായിട്ട് ആ ഒരു ടീമിൽ തന്നെയുള്ള മാൻഡിസും നമ്മുടെ ഡ്രാക്സ് എന്നീ രണ്ട് ക്യാരക്ടേഴ്സും കൂടി എർത്തിലേക്ക് തിരിക്കുന്നതും കെവിൻ ബീക്കണെ കണ്ടുപിടിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെയാണ് ഈ ഒരു സ്പെഷ്യലിൻ്റെ പ്രധാന കഥ. ഈ ഒരു ചെറിയ കാര്യത്തെ ആ ഒരു ചെറിയ ലിമിറ്റഡ് ടൈമിനുള്ളിൽ തന്നെ എത്ര മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യാം എന്ന് കാണിക്കുന്ന ഒരു സീരീസ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കൂടിയാണ് ഈ ഒരു ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയുടെ ഹോളിഡേ സ്പെഷ്യൽ. അടിപൊളിയായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ മിനിമം ടൈം മാത്രമേ ഉള്ളൂ, ഒരു 40-44 മിനിറ്റ് മാത്രമേ ഇതിനെ റൺ ടൈം വരുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് വേണ്ട കഥയുമില്ല, എന്നാലും ഒരു സീരീസിന് വേണ്ട കഥയുമില്ല. ആ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയുള്ള ഒരു കാര്യം പോലെ, എന്നാൽ അത് കറക്റ്റായിട്ട് ഈ എം സി യുവിൽ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യാനും ഇതിൽ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വേർവൾഫ് ബൈ നൈറ്റ് എടുത്താൽ അത് ഒരു ഹൊറർ മോഡലുള്ള സാധനമായിരുന്നെങ്കിലും മാർവലിലെ തന്നെയാണെന്ന് നമുക്ക് ചില നേരത്തൊക്കെ തോന്നിപ്പോൾ അറിയേയില്ല. പക്ഷേ ഇതങ്ങനെയല്ല, കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ടൈം ലൈനായിട്ടും എല്ലാതായിട്ടും പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്ത്, എന്നാൽ നമുക്ക് ഈ ഒരു ടീമിൽ തന്നെ ഉള്ള ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യാനും ഈ ഒരു സ്പെഷ്യലിലൂടെ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ ചവർ പോലെ ഇറക്കല്ല, ഇത്തരത്തിൽ ആ ഒരു 40 മിനിറ്റ് നമ്മളെ എൻഗേജ് ചെയ്യാൻ ഇത് കാണിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ആ ഒരു വേൾഡ് ബിൽഡിങ്ങിൽ ചെറുതായിട്ടെങ്കിലും സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സ്റ്റാർ ലോഡിൻ്റെ കയ്യിലുള്ള ആ രണ്ട് ഗൺസിൻ്റെ കാര്യവും, അല്ലെങ്കിൽ നമ്മുടെ ഡ്രാക്സും മാൻഡിസും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, പിന്നെ മാൻഡിസും സ്റ്റാർ ലോഡും തമ്മിലുള്ള ബന്ധം, പിന്നെ ഗ്രൂട്ടിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നുള്ളത്, റോക്കറ്റിൻ്റെ അവസ്ഥ, ഗമോറയുടെ അവസ്ഥ എന്താണ് എന്നിങ്ങനെയുള്ള ആ ഒരു ടീമിലെ ഒട്ടുമിക്ക എല്ലാവരെയും ആരും തന്നെ മിസ്സാക്കാതെ എന്നാൽ മിനിമം ടൈം കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാൻ സാധിക്കുന്നുണ്ട് ഇതിൽ. ഇപ്പോൾ ഗ്രൂട്ടിനെയും റോക്കറ്റിൽ നിന്നും കൂടുതലായിട്ട് ഈ സീരീസിൽ എടുത്തു കഴിഞ്ഞില്ല. കാരണം ഇതിന് മുമ്പ് ഐ ആം ഗ്രൂട്ട് എന്ന് പറഞ്ഞൊരു 5 എപ്പിസോഡുള്ള ചെറിയ ഷോർട്സിലൂടെ ഗ്രൂട്ടും ആ ഒരു നമ്മുടെ റോക്കറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ അതിൽ കാണിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കിയുള്ളത് സ്റ്റാർ ലോഡിൻ്റെ കാര്യമായിരുന്നു. സ്റ്റാർ ലോഡ് നമുക്ക് ഈ സിനിമകളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നൊരു ക്യാരക്ടറാണ്. പിന്നെ എക്സ്ട്രാ നമ്മൾ അധികം ശ്രദ്ധ ചെലുത്താത്ത, അധികം സ്ക്രീൻ പ്രസൻസ് കിട്ടാത്ത രണ്ടുപേരാണ് ഈ മാൻഡിസും ട്രാക്സും. അവരെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും അവർക്ക് സ്പേസ് കൊടുത്ത് കുറച്ചും കൂടി ആ ക്യാരക്ടേഴ്സിനോട് നമുക്ക് അടുപ്പിക്കാനും സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ കൂടിയാണിത്. ആക്ച്വലി ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയുടെ വോളിയം 3 എന്ന് വരാനിരിക്കുന്ന, അടുത്ത കൊല്ലം വരാനിരിക്കുന്ന സിനിമയുടെ ആ ഒരു മിഡിൽ പോർഷനിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ പാരലായിട്ട് ഷൂട്ട് ചെയ്ത് പോയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഹോളിഡേ സ്പെഷ്യൽ എന്ന ഈ ഒരു സ്പെഷ്യൽ. അതുകൊണ്ട് തന്നെ ജെയിംസ് ഗണ്ണ് തന്നെയാണ് ഈ ഒരു ഷോയുടെ പ്രോഗ്രാം ക്രിയേറ്ററും ഡയറക്ടറും ഒപ്പം തന്നെ. അതേപോലെ തന്നെ അതെങ്ങനെയുള്ള സാധനം തന്നെയാണ്, അതെങ്ങനെയാണ് നമ്മൾ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നത് അതേപോലെ തന്നെ ഇഷ്ടപ്പെടും. നിർബന്ധമായിട്ടും കാണണമെന്ന് ചോദിച്ചാൽ എം സി യുവിൽ അങ്ങനെ അത്ര അങ്ങനെ നിർബന്ധമായിട്ട് കാണേണ്ട സാധനമല്ല, എന്നാൽ കണ്ടാൽ ഒരു മോശമില്ല. നമുക്ക് എം സി യു ഇഷ്ടമാണെങ്കിൽ, മാർവലിലെ എല്ലാ സാധനങ്ങളും സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റുന്നൊരു സാധനമാണ്. ഷീഹൾക്ക് പോലെ അതപതിച്ച സാധനമൊന്നുമല്ല. ഈ ഇറങ്ങിയിട്ടുള്ള രണ്ട് സ്പെഷ്യൽസും അടിപൊളിയാണ്. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫേസ് ഫോറിൽ വെച്ച് തന്നെ മറ്റേ സ്പെഷ്യൽ നമ്മുടെ വേർ വുൾഫ് ബൈ നൈറ്റ് അതാണ് ഒരു രക്ഷയില്ലാത്ത സാധനം. ഇത് ആ ഒരു മോഡേ അല്ല, വേറെ മോഡലുള്ള സാധനമെങ്കിലും ഗംഭീര സാധനം തന്നെയാണ് ഈ ഒരു ഹോളിഡേ സ്പെഷ്യൽ എന്ന് ഈ ഒരു ചെറിയ സ്പെഷ്യൽ. അപ്പോൾ ഫേസ് ഫോർ അവസാനിച്ചു. ഫേസ് ഫോറിലെ അവസാനത്തെ എൻഡ് നോട്ട് കൂടിയാണത്. ഇനി അങ്ങോട്ട് ഫേസ് ഫോർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആൻഡി മാൻ ദി വാസ്പ് ക്വാണ്ടം എന്ന സിനിമയിലൂടെ ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയിരിക്കുന്ന സിനിമ. ഇതിനു മുമ്പ് ഒരിക്കലും ഇത്തരത്തിലുള്ള സ്പെഷ്യൽസ് ഒന്നും ഒരു പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ രണ്ട് സ്പെഷ്യൽസ് അതിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ആണോ വേർ വുൾഫ് ബൈ നൈറ്റ് ആണോ എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ നമ്മുടെ ഈ ഒരു ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയുടെ ഹോളിഡേ സ്പെഷ്യൽ അവൈലബിൾ ആണ്, സ്ട്രീം ചെയ്ത് നോക്കുക. മറ്റൊരു ഓർഡറുകൾ വീണ്ടും കാണാം. നന്ദി.